നിന്റെ അച്ചേട്ടനെയും ചേച്ചിയും ബഹുമാനിക്കുന്നു, നിന്റെ കുഞ്ചേട്ടനെ ഭയപ്പെടുന്നു. കുഞ്ചേട്ടന് സംശയമുണ്ട്. ദിവ്യമായ പ്രേമത്തെ കുറിച്ച് നിന്റെ കുഞ്ചേട്ടന് ഒന്നും അറിയില്ല. അവൻ ശിശു. വിശാലാക്ഷന്റെ ഈ ശരീരം വിശാലമായി ഒന്നേയുള്ളൂ, ഹൃദയം മാത്രം. ട്യൂട്ടോറിയലിലെ കൂട്ടുകാരികളൊക്കെ ചോദിക്കുന്നു എപ്പോഴാ കല്യാണം. ഫീൽഡ് ഓഫീസർ പോസ്റ്റിൽ നിന്നും എനിക്ക് പ്രമോഷൻ കിട്ടും, പിന്നെ നമ്മുടെ വിവാഹം. ചേച്ചിയുടെ വിവാഹം 16 വയസ്സിലാ കഴിഞ്ഞത്. നിന്നെ ഞാൻ 18 കെട്ടും, അപ്പോഴവൻ ഞെട്ടും. അതുവരെ നമുക്ക് ഇങ്ങനെ പ്രേമിച്ചു സല്ലപിക്കാം. എന്തേ? അയ്യോ, പതുക്കെ പറ, ചേച്ചിയും ചേട്ടനും അകത്തുണ്ട്. ഓക്കേ. എനിക്ക് ആകെ പേടിയാവുന്നു. ആ കുഞ്ചിച്ചക്കനെ ഞാൻ ഇങ്ങോട്ട് വന്നാ പിന്നെ അത് മതി ഇനി ഒരു ബഹളത്തിന്. ദേ, ഒന്ന് ചെന്ന പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. എന്താ, നിന്റെ അനിയത്തെ കെട്ടിക്കാനുള്ള പണം കൊച്ചനെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? എന്നാലും പ്രായമായ പെണ്ണിനെ ഇങ്ങനെ പ്രേമിക്കാൻ വിട്ടാ? എടി, ഈ ബന്ധം ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ചാ മതി. അവൻ ആരാന്നറിയോ നിനക്ക്? ഓഫീസർ, ഫീൽഡ് ഓഫീസർ, FO. എന്തായാലും വത്സലിക്ക് ചേർന്ന ബന്ധമൊന്നും അല്ല, ഒരുമാതിരി കൊക്കിനെ പോലെ. അല്ല, എല്ലാവർക്കും എന്നെ പോലെ ഒരു ഭർത്താക്കന്മാരെ കിട്ടുമോടി? ഓ പിന്നെ എടി, ഈ വിവാഹം ഒരു ഭാഗ്യമാണ്, അതിലേറെ ബാധ്യതയും. ഏത് ചെറുകിടക്കാരനെയും വൻ കടക്കാരനാക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ വിവാഹം. യു അണ്ടർസ്റ്റാൻഡ്? എല്ലാം തികഞ്ഞവനായിരിക്കണം നിന്റെ ഭാവി വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം തികച്ചു. എനിക്കിപ്പോ സാഹിത്യം അറിയാം, ഞാനിപ്പൊ സാഹിത്യം വായിക്കട്ടെ. നമുക്ക് അകത്തളങ്ങളിൽ എവിടെയെങ്കിലും ചേക്കേറാം. വരൂ. പ്രാണ പ്രാണപ്രിയേ, ചാരുലതേ ചഞ്ചല ഹൃദയേ, കോമളാങ്കി കോമള അങ്കി നീ എന്റെ വത്സേ, വത്സലേ വത്സലേ, ഓ വത്സലേ വത്സലേ. നിന്റെ പൂങ്കവളിൽ ചുടി ചുംബനങ്ങൾ കൊണ്ട് പാദമുദ്രകൾ അർപ്പിച്ചാൽ നീ എനിക്ക് എന്തു തരും പ്രിയേ? പറയൂ, പറയൂ. ചെരുപ്പ് കൊണ്ട് മുദ്ര പതിപ്പിച്ച നിന്റെ മോനെ ഷേപ്പ് ചെയ്യാൻ മഞ്ഞാ പട്ടി. എടാ എലുമ്പേ, നിനക്ക് എന്റെ പെങ്ങളെ തന്നെ പ്രേമിക്കണോടാ? അല്ലാതെ എന്റെ പെങ്ങളെ എനിക്ക് പ്രേമിക്കാൻ പറ്റുമോ? ഉത്തരം പറയുന്നോടാ. എന്ത് ധൈര്യത്തിലാടാ നീ ഇവിടെ കയറി വന്നത്? ഏത് പട്ടിയാടാ നിന്നെ ഇവിടെ സ്വീകരിച്ചിരുത്തിയത്? ഞാനാണ് അവനെ സ്വീകരിച്ചിരുത്തിയത്. ഓഹോ, അപ്പൊ എല്ലാവരും ചേർന്നുള്ള കളിയായിരുന്നു അല്ലേ? അതെ, വത്സലയും വിശാലാക്ഷനും തമ്മിൽ ദിവ്യമായ പ്രേമത്തിലാണ്. താമസിയാതെ അവര് വിവാഹിതരാകുകയും ചെയ്യും. പ്രേമിക്കാനും പെണ്ണ് കെട്ടാനും എന്ത് യോഗ്യത ഇവനുള്ളേ? എന്റെ വ്യക്തിത്വത്തിൽ തുടരരുത്, അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. നിന്നേക്കാൾ യോഗ്യത അവനുണ്ട്. ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു കമ്പനിയുടെ FO ആണ് അവൻ. FO, അതിനോടൊപ്പം X കൂടി ചേർത്താ പൂർണ്ണമാകും. അയ്യോ ചേച്ചി, വിശ്വനെ കുറുക്കാന്ന് വിളിച്ചു. അതിഥികളെ ആക്ഷേപിക്കരുത്. അതിഥിയോ? അതെ, ഇപ്പൊ അതിഥി, വൈകാതെ തന്നെ ഇവൻ നിന്റെ അളിയനും ആവും. എന്റെ പെങ്ങളാണ് ഇവള്. ഈ കാര്യത്തിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഒരു പവൻ പൊന്നോ ഒരു 100 രൂപ നോട്ടോ തികച്ചു കാണാത്ത നീ എന്ത് തീരുമാനിക്കാനടാ? പൊന്നും പണവും സമ്പാദിച്ച് പെങ്ങളെ കെട്ടിച്ചയക്കാമെങ്കില് നീ തന്നെ തീരുമാനിച്ചോ. ഏത് കോലോത്ത തമ്പരാനെ കൊണ്ട് വേണേ കെട്ടിച്ചോ. എനിക്ക് ഈ തമ്പരാൻകുട്ടിയെ കൊണ്ട് കെട്ടിക്കാനേ സാധിക്കൂ. അല്ലാതെ തെണ്ടി തിരിഞ്ഞു വന്ന് ആങ്ങളെ ചമയം ശ്രമിച്ചാറുണ്ടല്ലോ. നിന്റെ റേഷൻ കാർഡ് ഞാൻ കീറിക്കളയും, മനസ്സിലായോടാ? എന്നെങ്കിലും ഒരു ഇരുട്ടടി നിനക്ക് ഞാൻ തരുവടാ പട്ടി. എന്താടാ നോക്കി പേടിപ്പിക്കണ ഞാനുല്ലേ? പുട്ടും കടലയും കോഴിയിറച്ചി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഓഹോ, വിശ്രമം മാത്രമല്ല ഭക്ഷണവും ഉണ്ട്. ചേച്ചി ഇതിന് കൂട്ടു നിക്കല്ലേ? അച്ചോട്ടൻ പറയണ പോലെ ഒന്നും കൊടുക്കാതെ ഒരുവൻ കെട്ടാൻ തയ്യാറായ അത് ഭാഗ്യം എന്ന് കരുതല്ലേ വേണ്ടത്? ഇതിനെ കെട്ടി തലയിൽ വെച്ച് കൊടുത്താൽ ഒന്ന് ചുമക്കാൻ പോലുള്ള ആരോഗ്യമുണ്ട് അന്നത്തിലേക്ക്. ഈ ലോകത്ത് വേറെ ഒരു സുന്ദരനെയും കിട്ടിയില്ല എന്നൊക്കെ പ്രേമിക്കാൻ. വിശ്വട്ടൻ എനിക്ക് ഇഷ്ടമാണ്, ബാഹ്യ സൗന്ദര്യത്തിലല്ലല്ലോ ഒരു പുരുഷന്റെ വ്യക്തിത്വം. ഓഹോ, അപ്പൊ എക്സ്റേ എടുത്ത് അവന്റെ ആന്തരിക സൗന്ദര്യം കൂടെ നീ കണ്ടെത്തി കഴിഞ്ഞല്ലേ, കൊള്ളാം. ഒന്നിച്ച് പൊറുക്കേണ്ടത് അവളല്ലേ, നീ എന്തിനാ ബഹളം വയ്ക്കണേ? കണ്ട അണ്ടനെ അടകോടനും കയറി അളയാന്ന് വിളിക്കേണ്ട എന്റെ ഒരു ഗതികേട്. ഒന്ന് നീനാൻ വെച്ച്, ഇനിയിപ്പൊരു മരപ്പെട്ടി. അത്രയ്ക്ക് കുറച്ചിലാണെങ്കിലേ ഞങ്ങൾ ആരുമല്ലാന്ന് പറഞ്ഞാ മതി. എന്നെ ഒരു ദേവതയെ പോലെ പൂജിക്കുന്ന ആളാ വിശ്വട്ടൻ.
അന്നം കാണാത്തവന് പച്ചരിക്കഞ്ഞ് കിട്ടിയാലും അത് പാൽപായസമാണെന്ന് തോന്നൂടി. ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചില്ലേ? വിശാലാക്ഷൻ വിശക്കുന്നു. ചിക്കൻ സൂപ്പ് റെഡിയായില്ലേ? ഇതൊക്കെ തന്നെ ധാരാളാ, ഇനി എന്തിനാ ചിക്കൻ സൂപ്പ്? തീറ്റിക്കാവടാ തീറ്റിക്കാം. സ്വന്തം വീട്ടിൽ നിന്നെ കോഴി മുട്ടിക്കാന്ന് വെച്ചാ എനിക്ക് പ്രതികരിക്കണം. പ്രതികരിക്കാൻ മറ്റു മാർഗമൊന്നും നീ കണ്ടില്ലേ? തൊഴിലും ത്വരയൊന്നും ഇല്ലാത്തവന് പ്രതികരിക്കുന്നതിന് പോലും പരിമിതി ഉണ്ടടാ. റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരു അഭ്യസ്ത വിദ്യനം നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ വികാരമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓ, എന്നാലും ഭാവിയെ പറ്റി യാതൊരു വിധ ഗ്യാരണ്ടി ഇല്ലാതെ നിങ്ങൾ എങ്ങനെ കുടുംബത്തെ മാനേജ് ചെയ്യും? ഓ, വലിയ കഷ്ടം. ഞാനിപ്പോ താമസിയാതെ ക്ലർക്കാവും, കാരണം എന്റെ റാങ്ക് ലിസ്റ്റ്. നിർത്ത്, എന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഒരു പൊങ്ങച്ചം. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സപ്പർ സംഘത്തിന്റെ നിയമാവലിയിൽ ഒരു നിബന്ധന ഉണ്ട്, അതായത് സംഘാംഗങ്ങളുടെ വീട്ടിൽ മോഷണം അരുത്. ശരിയാണ്. ഇന്ന് നിന്റെ വീട്ടിൽ വെച്ചാകുമ്പോ നാളെ അത് എന്റെ വീട്ടിൽ വെച്ചാ. അല്ലെങ്കിലും കോഴി ആയാലും താറാവായാലും ഇളനീരായാലും ആരാന്റെ മുതൽ കട്ടു തിന്നുമ്പോൾ ഒരു രുചി. അതുകൊണ്ട് അവനവന്റെ വീട്ടിൽ മോഷണം വേണ്ട. ആണത്വത്തിന്റെ ആണിക്കല്ല് സ്വന്തം കുടുംബാംഗങ്ങൾ ചേർന്ന് പറിച്ചെടുക്കുമ്പോ അതിനെതിരെ പ്രതിഷേധിക്കാൻ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ഇല്ലെന്ന് വെച്ചാൽ. ശരി, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിയമാവലി തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി എഴുതാം. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ വെച്ച്. ഓക്കെ? ഇരുട്ടാണ് സൂക്ഷിക്കണേ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. പട്ടിയുണ്ടോ? അളിയനുണ്ട്. അളിയനെ പൂട്ടിയിട്ടുണ്ടല്ലോ. മിണ്ടാവട. മിണ്ടല്ലടാ. കോഴിക്കോട് തന്നെ. കോഴിക്കോടോ? അയ്യോ ഉറങ്ങ. വിളി വിളി. അങ്ങനെ ഒരുത്തൻ എന്നോട് സൽക്കരിക്കണ്ട. നിങ്ങൾ വിട്ടോ, ഞാനങ്ങ് എത്തിക്കോണം. നീ എവിടെ പോവുക? ഞാനങ്ങ് എത്താം, ചെറിയ പണിയുണ്ട്. അവസാനം മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കല്ലേ. എന്താടാ കഷ്ടം? കഷ്ടം കഷ്ടമല്ല, കാഷ്ടം. മനസ്സിലാക്കാൻ പറ്റിയില്ല, പക്ഷെ മുതുകിനെ നോക്കി ഒരു ഏർ കൊടുത്തു. ആളിന്റെ ശരീരാവസ്ഥയിൽ മിക്കവാറും ആ ഏറിന് ചാവാനാണ് സാധ്യത. കറുത്ത് തടിച്ച ആളെന്നല്ലേ കേളുപ്പണിക്ക് പറഞ്ഞത്? ഇരുട്ടത്തിന് പിന്നെ ആളെ കാണുമ്പോ കറുത്ത് തന്നെ ആയിരിക്കില്ലടോ വിവരദോഷി. ആരായിരിക്കും അത്? എന്തായാലും നമ്മളല്ലല്ലോ, അത് തന്നെ ഒരു ആശ്വാസം. എന്തിനാ വാദപ്രതിവാദം നടത്തണേ? കുഞ്ചു ഇപ്പൊ ഇങ്ങനെ എത്തുമല്ലോ, അപ്പോഴറിയാലോ ആളാരാണെന്നുള്ളത്. പേപ്പറിൽ എന്താ വിശേഷം? എന്താ എന്താ പേപ്പർ മടക്കിയപ്പോ വിരൾ അതിനിടയിലായി പോയി. ആളിങ് എത്തിയല്ലോ. വരണം വരണം, പ്രതീക്ഷിച്ചിരിക്കുന്നു. കള്ളനെ നേരിൽ കണ്ടു എന്ന് കേട്ടു, ആളെ തിരിച്ചറിഞ്ഞു. പാണ്ടിക്കാരാണെന്നോ പട്ടാളക്കാരാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് അറിയാമായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന്. ആരുടെങ്കിലും രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനില്ല ഇവിടെ. ഇവൻ തന്നെ കള്ളൻ. ആ കള്ളം, പച്ച കള്ളം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് പോലും ഇല്ല. കോഴിയെ കണ്ടിട്ടില്ലെന്നോ? അയ്യട, ഇല്ല, ഇന്നലെ രാത്രി ഞാൻ കോഴി കണ്ടതേ ഇല്ല. വ്യക്തി വൈരാഗ്യം കൊണ്ട് അവനെന്നെ കോഴിക്കള്ളനാക്കുന്നതാ.
അയ്യോ, ഇവൻ തന്നെയാണ് കള്ളൻ, ഞാൻ നേരിൽ കണ്ടതാ. അങ്ങനെ ഒരാളെ മാത്രം സംശയിച്ചാലോ? വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? ഇവന്റെ മുതുകിൽ ഏറെ കൊണ്ടൊരു കലയുണ്ട്. ആ ഇല്ല ഇല്ല ഇല്ല, പച്ച കള്ളം. ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് കാണിക്കാ. ഇല്ല, എന്റെ മുതുകിൽ കലയേ ഇല്ല. എടോ, ഇല്ലെങ്കിൽ താരം തന്നെ പഠിക്കണേ. ആ ഷർട്ട് അഴിച്ച് കാണിച്ചോട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല. മുതുകില് കല ഉണ്ടോ നോക്കാൻ? അതിനിപ്പം ബ്രേസ് ഇട്ടില്ലെങ്കിലെന്താ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തുണി അഴിക്കാൻ എനിക്ക് നാളെ കേടാ. ഓ, ഇതിപ്പോ എന്റെ ചാരിത്രവും പോണം പരിശോധിക്കുന്ന പോലെയാ. പുറത്താണ് പറയാ, ഷർട്ട് അഴിക്ക്. എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം. അഴിക്കടാ, മര്യാദയ്ക്ക് അഴിക്കുന്നത് എനിക്ക് നല്ലത്. ഞാൻ അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റാവും. ഇങ്ങേ അച്ഛൻ വന്ന തനി തറയാണല്ലോ പെണ്ണി. നിങ്ങൾ കേൾക്ക്, ഞാനൊരു സത്യം പറയാം, എനിക്ക് മുതുകില്ല. എന്നാ മുതുകില്ലാത്ത ജന്തുവിന്റെ മുതുക എനിക്കൊന്ന് കാണാം. ഓടിപ്പിടി ഓടിപ്പിടി ഓടിപ്പിടി. കോമണ.